ക്രിസ്ത്യൻ പുരോഹിതരെ രാഹുൽ ഗാന്ധി കണ്ടാലെന്ത്. രാഹുൽ ഗാന്ധിയുടെ പദയാത്ര, ഭാരത് ജോഡോ യാത്രയെ ഓരോ ദിവസവും ആക്രമിക്കാനുള്ള ശ്രമത്തിലാണ് BJP നേതാക്കൾ. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വിലയേറിയ ടീഷർട്ട് ധരിച്ചാണ് ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതായിരുന്നു BJP മുന്നോട്ട് വെച്ച ആക്ഷേപമെങ്കിൽ, ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പുരോഹിതനും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള സംഭാഷണം വിവാദമാക്കുകയാണ് BJP. വിദ്വേഷ പ്രസംഗത്തെ തുടർന്ന് നേരത്തെ അറസ്റ്റിലായിട്ടുള്ള കന്യാകുമാരിയിലെ വൈദികൻ ഫാദർ ജോർജ് പൊന്നയുമായുള്ള കൂടിക്കാഴ്ചയുടെ വീഡിയോയാണ് BJP ദേശീയ വക്താക്കൾ തന്നെ പങ്കുവച്ചത്. എന്താണ് അവർ പറയുന്നത് എന്നതിന്റെ ഒരു ഭാഗം കേൾക്കാം. He's a real God. He's a real God. As in, God revealed him as a man, human person. Not like Sakti or this power. So we see in this human person, they're born like a man, born in this world, the Father. That's our faith. ഈ കൂടിക്കാഴ്ചയും സംഭാഷണവും വിവാദമാക്കുന്ന BJP നേതാക്കൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? കോൺഗ്രസും രാഹുലും എങ്ങനെ ഇതിനോട് പ്രതികരിക്കും? ദില്ലിയിൽ നിന്ന് വൈശാഖാര്യ. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആരംഭിച്ച് 3 ദിവസമാകുമ്പോഴാണ് ദേശീയ തലത്തിൽ വിവാദം തുടങ്ങിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി വിവാദ വൈദികൻ ജോർജ് പൊന്നയ്യയുമായി നടത്തിയ കൂടിക്കാഴ്ച BJP രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ഹിന്ദുവിരുദ്ധരെ രാഹുൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന വാദം ശക്തമാക്കാനാണ് BJP നീക്കം. കൂടിക്കാഴ്ചയ്ക്കിടെയുള്ള ഫാദർ ജോർജ് പൊന്നയ്യയുടെ ഒരു വരിയാണ് BJP പ്രചരിപ്പിക്കുന്നത്. യേശുക്രിസ്തു യഥാർത്ഥ ദൈവമെന്ന് വീഡിയോയിൽ പറയുന്നുണ്ട്. എന്നാൽ ഏതു സാഹചര്യത്തിലാണ് ഇക്കാര്യം പറയുന്നത് എന്ന് വ്യക്തമല്ല. BJP വക്താക്കൾ ഇക്കാര്യം വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. ഭാരത് ജോഡോ യാത്രയിൽ വിലക്കയറ്റം ഉൾപ്പെടെയുള്ള അടിസ്ഥാന വിഷയങ്ങൾ ഉയർത്തുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചത്. എന്നാൽ BJP അജണ്ടയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാനാണ് ഇപ്പോഴത്തെ നീക്കമെന്ന് കോൺഗ്രസ് സംശയിക്കുന്നു. പ്രധാനമന്ത്രിക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ വൈദികനെയാണ് രാഹുൽ കണ്ടത്. ഇത് ഗുജറാത്തിൽ ഉൾപ്പെടെ പ്രചാരണത്തിന് ഉപയോഗിക്കാമെന്ന് BJP കരുതുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വടക്കേ ഇന്ത്യയിൽ BJP രാഷ്ട്രീയ വിഷയമാക്കിയിരുന്നു. അന്ന് മുസ്ലിം ലീഗിന്റെ റോഡ് ഷോകളിലെ സാന്നിധ്യം BJP പ്രചാരണത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഭാരത് ജോഡോ യാത്ര രാഹുൽ തുടങ്ങിയ ഉടൻ ഇതേ നയമാണ് BJP വ്യക്തമാക്കുന്നത്. എന്നാൽ BJP ഉന്നയിക്കുന്ന വിഷയങ്ങളിൽ അധികം വഴങ്ങേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് പാർട്ടി നേതാക്കൾക്ക് നൽകുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്ര നാളെ കേരളത്തിൽ പ്രവേശിക്കും. സംസ്ഥാനത്ത് 19 ദിവസമാണ് യാത്ര നടത്തുക. പാറശാലയിൽ KPCC അധ്യക്ഷൻ K.സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കും. കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങിയ യാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തിയായ കളിയിക്കാവിളയിൽ ഇന്ന് വൈകുന്നേരം എത്തിയപ്പോൾ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. 100 കണക്കിന് പേരാണ് യാത്രയെ സ്വീകരിക്കാൻ എത്തിയത്.